കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം പോലും ആയില്ല. അതിനിടയ്ക്ക് എന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുന്ന മാല പണയതൊക്കെ എങ്ങനെ തോന്നി? ആര്യ, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ എന്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. എന്ത് സിറ്റുവേഷൻ? അരുണ് എന്നെ എന്തെങ്കിലും കാര്യത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഹൗസ് റെന്റ് മാത്രമല്ല, വേറെ കുറച്ച് ചെലവുകളുണ്ട്. അല്ല, അരുണ് കിട്ടുന്ന സാലറി ഒക്കെ എന്താ ചെയ്യുന്നത്? ഞാനീ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കുറച്ച് വീക്കായി. അതുമല്ല, അമ്മയുടെ കാറ്ററാക്ക് സർജറിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാ. എന്നാ പിന്നെ നിനക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ആ മാല പണയം വയ്ക്കാതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ? ആര്യ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഈ സിറ്റുവേഷനെ പറ്റി നിന്നോട് എങ്ങനെ പറയുമെന്ന് അറിയാത്തത് കൊണ്ടാ. നീ എനിക്ക് 4 മാസം സമയം എന്താ? അച്ഛനെ ലോണൊക്കെ അടച്ചു ചേർത്തിട്ട് ഞാൻ ആ മാല എങ്ങനെയെങ്കിലും എടുത്തു തരാം. അമ്മ, ഹെൽമെറ്റ് ഒന്ന് എടുത്തരോ. സൂക്ഷിച്ച് പോണേ മോനെ. മോളെ സുഖാണോ? ആ സുഖമ്മ. അമ്മയുടെ കണ്ണിനെങ്ങനെയുണ്ട്? കണ്ണിനാ? എന്റെ കണ്ണിന് എന്ത് കുഴപ്പം? അല്ലമ്മ, കാറ്ററാക്റ്റിന്റെ സർജറി. സർജറിയാ? മോളെ എന്റെ കാര്യം തന്നെ പറയുന്നേ. പിന്നെ മോക്കും അരുണിന്റെ കൂടെ വരായിരുന്നു. ആര്യ, ഞാൻ ബാംഗ്ലൂർ മീറ്റിംഗ് കഴിഞ്ഞ് വരാനേ, 3 ദിവസമാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഹലോ, ഹലോ മോളെ, കേൾക്കണുണ്ടോ? ആമ, ലീവ് കിട്ടിയില്ല, അതാ വരാൻ പറ്റാത്ത. അരുൺ അവിടെ ഉണ്ടോ? അവൻ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ മോളെ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അമ്മയടുത്ത് ചോദിക്കാൻ മടിക്കരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അമ്മ. മോളെ, അമ്മയ്ക്ക് എല്ലാം അറിയാം. ഞാൻ അരുണിന്റെ കയ്യിൽ നിന്റെ മാല ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് പണയം വയ്ക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. നിന്റെ വീട്ടുകാർ നിനക്ക് വേണ്ടി തന്നതല്ലേ? മോളുടെ അടുത്ത് ഇതൊന്നും ചോദിക്കണ്ട, ചോദിച്ചാൽ മോക്ക് വിഷമാവുമെന്ന് അവൻ പറഞ്ഞതാ. പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. മോക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ അമ്മയടുത്ത് പറയണം കേട്ടോ. അരുൺ അവിടെ? അരുൺ ബാംഗ്ലൂർ വരെ പോയിക്കോ. അവൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നിങ്ങളത് ആൾക്കാരെ പൊട്ടന്മാരാക്കണോ? എന്തോ ചേട്ടാ, എന്താ കാര്യം? എന്ത് പറ്റിയെന്നോ? ഈ വീടിന്റെ റെന്റ് വന്നിട്ട് ഇപ്പൊ 6 മാസമായി. എന്തുവല്ലേ നിങ്ങളുടെ ഇവിടുത്തെ താമസമൊക്കെ മതി. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. ഐറ്റിക്കാരല്ലേ, ഡീസന്റ് പാർട്ടി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാ വീട് വാടകയ്ക്കുന്നത്. എന്നിട്ട് ഓരോ ഫ്രോഡ് പരിപാടികൾ കാണിച്ചോളൂ. നീയൊക്കെ കാരണം ഞാനിപ്പോ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് വന്നേക്കുന്നത്. ചേട്ടാ, ഈ റെന്റ് കൊടുക്കാനുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം സമയം എന്താ, ഞാനിടയ്ക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം. ഒരു 2 ദിവസം കൂടെ ഞാൻ സമയം തരും. അതിനിടയ്ക്ക് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തോണം. അല്ലെങ്കിൽ കൊച്ചാം, ഞാൻ വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞാലേ. അരു അല്ലെങ്കിൽ ഈ ക്യാബിന് സമയം. പിന്നെ ഞാൻ റെന്റിന്റെ 1/2 എമൗണ്ട് അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ടേ. ഇന്ന് 5-ാം തീയതി ആയില്ലേ, മറക്കാതെ ഓണർ അയച്ചു കൊടുത്തേക്കണേ. ഹലോ. ഹലോ, കണക്ട് സൊല്യൂഷൻസ്. ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന അരുണിന്റെ വൈഫാ. പുള്ളിക്കാരനൊന്ന് കണക്ട് ചെയ്യാവോ? മാം, ഫുൾ നെയിം ഒന്ന് പറയാവോ? അരുൺ ശ്രീകണ്ഠൻ. അരുൺ ശ്രീകണ്ഠൻ. മാം, അരുൺ സർ 8 മന്ത്സ് മുമ്പ് തന്നെ റിസൈൻ ചെയ്തല്ലോ.
നീ നേരത്തെ വന്നോ. എനിക്കിന്നലെ ക്ലയൻറ്റ് മീറ്റിംഗ് കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, വിളിക്കാൻ പറ്റില്ല, സോറി. എന്തുപറ്റി വല്ലാണ്ടിരിക്കണേ പയ്യെ? 8 മാസം മുമ്പ് ആരും ജോലി റിസൈൻ ചെയ്തല്ലേ. വേണ്ട, വെറുതെ അടുത്ത കള്ളം പറയാൻ വേണ്ടി വാ തുറക്കണ്ട. ഇന്നലെ ഈ വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഹൗസ് ഓണർ വന്നിരുന്നു. ബാംഗ്ലൂർ കോൺഫറൻസ്, അമ്മയുടെ കാറ്ററാക്ക് സർജറി, എന്തൊക്കെ കള്ള പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു പോയത് തന്നെ എന്റെ മാല പണയം വെക്കാനായിരുന്നില്ലേ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. ഞാൻ പറയാം. ഹരു പ്ലീസ്, എനിക്കൊന്നും കേക്കണ്ട. ആര്യ, നിങ്ങളോടൊക്കെ ഇതൊക്കെ പറയാനുള്ള പേടിയുണ്ടാ? ഞാൻ അതൊക്കെ മറച്ചു വെച്ചത്. എനിക്കറിയാം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, പക്ഷെ എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്കറിയോ, നമ്മുടെ കല്യാണത്തിന് വേറെ 2 ആഴ്ച ഉള്ളപ്പോഴാണ് എന്റെ ജോലി പോയത്. പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷനിൽ അതൊക്കെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്റെ ബോസ് എന്നെ ചതിച്ചതാ. അയാൾ കമ്പനി കാണിച്ചിട്ട് ഫിനാൻഷ്യൽ ഫ്രോഡ് ഞാൻ പിടിക്കുമെന്നായപ്പം അയാൾ എന്നെ ഫ്രെയിം ചെയ്തു. കഴിഞ്ഞ 6 മാസമായിട്ട് ഇന്റർവ്യൂവിന്റെ പേരും പറഞ്ഞ് ഞാൻ കേറി ഇറങ്ങാത്ത കമ്പനികളില്ല. പക്ഷെ ഈ ഒരു ബ്ലാക്ക് മാർക്ക് കിടക്കുന്ന കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്കാരും ജോലി തരുന്നില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കോഴ്സ് ചെയ്തോണ്ടിരിക്കുക എന്റെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഞാൻ ഈ വീട്ടിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. പക്ഷെ നീ എനിക്ക് 2 മാസം കൂടെ സമയം താ പ്ലീസ്. അരുൺ, മതി. ഈ നിമിഷം പോലും നീ പറയുന്നൊക്കെ വിശ്വസിക്കണോ വേണ്ടേ? ഇതൊക്കെ കള്ളാണോ സത്യമാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരിക്കൽ പോലും നീ എൻ്റെ അടുത്ത് ട്രൂ ആയിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ഒരു ജോലിക്ക് പോയി ഈ പണയം വെച്ച് സ്വർണ്ണമൊക്കെ എടുത്തതാ, അല്ലാതെ ഞാൻ നിന്നെ വിശ്വസിക്കില്ല. എടി, ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുക, നീ കാര്യം എന്താന്ന് പറ. ആരെ ഇത്രയൊക്കെ നടന്നിട്ടും നീ ഇതൊന്നും എന്താ വീട്ടുകാരോട് പറയാത്തെ? അച്ഛനും അമ്മയ്ക്ക് നല്ല പ്രായമായി, അവർക്ക് ഈ പ്രായത്തിൽ വേണ്ടത് ഒത്തിരി മനസമാധാനം. ഞാൻ എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ അവർക്കൊന്നും താങ്ങാൻ പറ്റൂല. എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അരുൺ നിന്നെ പറ്റിക്കുക. ദേ ഇപ്പൊ പറഞ്ഞ ഈ കഥ പോലും സത്യമാണോ എന്ന് ആർക്കറിയാം? ആര്യ, അരുൺ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഇപ്പൊ തന്നെ PF ന്ന് പൈസ എടുത്തിട്ട് 6 മാസം റെന്റ് കൊടുത്തത്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞാനതിങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊരു പുള്ളിക്കാരെ ബോധമല്ല. ചെലവിനൊന്ന് സഹായിക്കത്ത് പോട്ടെ, കഴിച്ച് പാത്രം പോലും ഒന്ന് കഴിവെക്കൂല. നീ അവന് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയില്ലേ. എടി, സ്വയം മാറാൻ ആഗ്രഹിക്കാത്ത ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് ദയവേത് നീ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്ക്. Thank you.
അരുൺ, ഞാൻ വേറൊരു വീട് നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ താമസം മാറുക. വീട് മാറാൻ ആര്യ? എനിക്കൊരു ജോലി ഏകദേശം സെറ്റായി. രണ്ട് കമ്പനിയിൽ ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുക. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അരുൺ, എനിക്ക് ഏതായാലും ഇത്രയും വലിയ വീടിന്റെ വാടകയും നിങ്ങളുടെ ചെലവുകളും ഒന്ന് ഒറ്റയ്ക്ക് നോക്കാൻ വയ്യ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയാ മതി. അരെ, ഇത്രയും കാലം നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? ഇനിയൊരു രണ്ട് ദിവസം കൂടെ മതി. സത്യമായിട്ട് എനിക്ക് ജോലി ശരിയായി. അരുൺ, ഇത് ജോലിയുടെ മാത്രമല്ല, ഇനി ഒരു ജോലി കിട്ടിയാലും അരുൺ തനിച്ചൊന്ന് ജീവിച്ചു പഠിക്ക്. എന്നിട്ട് തീരുമാനിക്കാം ഒരുമിച്ച് ജീവിക്കണോ വേണ്ടെന്ന്. ഒരു വീട്ടിലിങ്ങനെ പേരിന് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നേക്കാളും തനിച്ച് ജീവിക്കുന്നതന്നെ എനിക്ക് നല്ലത്. ഓഫർ ലെറ്ററാണ്, ഇപ്പൊ വിശ്വാസമായോ? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് പഠിച്ചതൊക്കെ നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അറിയാം, ഇനി ഈ വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞാൻ ഏറ്റെടുത്തോളാം, പ്രോമിസ്. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലല്ലേ. ഈ ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ കള്ള് ലെറ്റർ ഉണ്ടാക്കാൻ കാണിച്ച് പാതി ബുദ്ധിമതിയായിരുന്നല്ലോ ഇവിടെ ഒരു ജോലി ഇട്ട്. സത്യമായിട്ട് പറ, ഇനി അടുത്ത കള്ളം പറ. നിങ്ങൾ ജോലിക്ക് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടോന്നറിയാം. നിങ്ങളുടെ മെയിൽ ഐ ഡി ഞാൻ എന്റെ ഫോണിൽ സിങ്ക് ചെയ്തിരുന്നു. ഓഫർ ലെറ്റർ പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ മാറി താമസിച്ചില്ലെങ്കിലും നിങ്ങൾ നന്നാവുന്ന പ്രതീക്ഷയല്ല ഞാനിന്ന് വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്. നിമിഷം പോലും പറ്റിക്കയല്ലേ ചെയ്തത്. ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല. ഒരു പണിക്കും പോവാതെ, കുടുംബത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാതെ ഭാര്യമാരെ ദ്രോഹിക്കുന്ന ചില ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്രക്കാർ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ ഭാര്യമാരിതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവരെത്രമാത്രം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നൊന്നും ഒരിക്കലും ബോധേർഡ് ആയിരിക്കില്ല. ഇങ്ങനെ ഒരാൾ തന്നെ വീട്ടുജോലിയും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ചുമതലകളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് സ്വാഭാവികമായിട്ടും ആ മാരേജ് ലൈഫ് അധികകാലം മുന്നോട്ട് പോകില്ല. ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വിവാഹത്തിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ വീട്ടുജോലിയിൽ ആര് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ക്ലിയർലി ഡിഫൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങളുടെ ഭർത്താവും ഇതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാത്തൊരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് അവരോട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് മാറാനുള്ളൊരു അവസരം കൊടുക്കുക. നിങ്ങൾ പല അവസരങ്ങൾ കൊടുത്തിട്ടും അവർ മാറാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന് കണ്ട് പിന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിച്ചു തീർക്കാനുള്ളതാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പങ്കാളി അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അവരെ മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എസ് കെ ടോക്സിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിട്ടും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും തന്നെയാണ് നമ്മൾ ഓരോ ആഴ്ചയും വീഡിയോ ഇടാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.
നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.